6:30 ആയപ്പോഴത്തേക്കും ഇറങ്ങി ഹോട്ടലിൽ നിന്ന്. ഇത് മാൽദ്വീപ് നമ്മള് രാവിലെ തിരിച്ച് ബീച്ചിൽ നിന്ന് കയറി മുഖത്തൊക്കെ മണ്ണ് മാറി തേച്ച് ഒരു കൊച്ചു വന്നേക്കുവാണ്. കാലയൊക്കെ അപ്പൊ നമ്മളിവിടെ ഒരു വഴിയോര കടയിൽ നിന്ന് കഴിക്കാനായിട്ട് തീരുമാനിച്ചു. നല്ല അടിപൊളിയായിട്ട് അവർ ഉണ്ടാക്കണ്ട് സെറ്റപ്പ്. നമ്മൾ 6:30 ആയപ്പോഴത്തേക്കും ഇറങ്ങി ഹോട്ടലിൽ നിന്ന്. ഇത് മാൽദ്വീപ് ഡ്യൂപ്ലെക്സിൻ്റെ പ്രതിമയാണ്. തന്നെ ഹിമയും നമ്മൾ സീൽ വന്നു പറഞ്ഞ് ഇറങ്ങിയതാണ് രാവിലെ തന്നെ. നേരത്തെ ഒത്തിരി താമസിച്ചാണ് നടന്നത്. ഇവിടെ നമ്മൾ പോയപ്പോഴത്തേ താമസിച്ചല്ല, അത് കഴിഞ്ഞിട്ട് തന്നെ കുളിച്ച് എല്ലാം കഴിഞ്ഞ് കടന്നപ്പോൾ ഒരു നേരമായിരുന്നു. നമ്മളിപ്പോൾ അതെ പോവാണ്. ബീച്ചിൽ ആൾക്കാരൊക്കെ ജസ്റ്റ് ഇറങ്ങണുണ്ട്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇറങ്ങാൻ പറ്റിയ ബീച്ച് എന്ന് പറഞ്ഞാൽ ബ്ലൂ ഫ്ലാഗ് ബീച്ച് ഉണ്ട്. പക്ഷെ നമ്മുടെ ഇത് ഹോട്ടലിൽ കാണുന്നതാണ്. ഇവിടെ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ആക്സസിബിൾ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചത്. ആൾക്കാർ നടക്കാനൊക്കെ ഉണ്ട് ഇവിടെ. ഇറങ്ങിയിട്ടൊന്നുമില്ല, എന്നാലും പിള്ളേർ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ വന്നത്. ഇതും പോർട്ട് ബ്ലെയറിൻ്റെ ഒരു ഇത്, പിന്നെ റോക്ക് സാൻഡ് ബീച്ച്, ഇതൊക്കെ ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇവിടെ ശരിക്കും ഒരു നല്ല ബീച്ച് ഉണ്ടായിരുന്നു. സുനാമി വന്നപ്പം ബീച്ച് കടലെടുത്ത് പോയി കഴിഞ്ഞിട്ട് റോക്ക് കൊണ്ടിട്ടതാണിവർ. സൂര്യസ്നാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് സൂര്യസ്നാനം ചെയ്യണ സൺറൈസ്. ആ കുളിക്കാം, അവിടെ കുളിപ്പിക്കാം പാ. കുളിച്ചാം, അപ്പം നമ്മൾ കുളിച്ചാൻ പോവാ. ബായ് എൽസക്ക, എവിടെ പോണേ? എന്നാ പോ, ഹിമാനെ പിടിച്ചോണ്ടും പോ. നല്ല ഭംഗിയല്ലേ. ഒത്തിരി കുഞ്ഞായിരുന്നു ഇപ്പം പോയതാണ് സീൽ. ഇപ്പം ഭയങ്കര സന്തോഷം നേരെ വന്ന് കാലിലേക്ക് അടിക്കുമ്പോൾ ഇതത്ര വലുതായില്ല. Yeah.
കണ്ടുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായ കാഴ്ച. കടലിൽ നിന്ന് മണ്ണ് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു തീരത്തേക്ക്. കയ്യിലുണ്ടോ ഒന്ന്? ഓ വെള്ളം പറഞ്ഞു. എന്താ ഉദ്ദേശം എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ചേട്ടത്ത് കാണിക്കണ പോലെ കാണിക്കണ. ഇപ്പൊ കണ്ട ഇപ്പൊ ഒത്തിരി സമയമൊന്നും ആയിട്ടില്ല. ഇപ്പൊ സമയം 7:25 ആയിട്ടുള്ളു. പക്ഷെ വിറ്റാമിൻ ഡിയുടെ അത് പ്രശ്നമാണ്. നല്ല ചൂടായി തുടങ്ങി. ഇപ്പൊ വേർപ്പ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒത്തിരി നേരം ഇവിടെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ഹിമ മണ്ണ് മാന്തുന്നു, അവിടെ ഒരു പട്ടി മണ്ണ് മാന്തുന്നു. കൊള്ളാം. പട്ടി അവിടെ കേറി. നമ്മള് രാവിലെ 7:30 ബീച്ചിൽ നിന്ന് കേറി മുഖത്തൊക്കെ മണ്ണും മഴ തേച്ച് ഒരു കൊച്ചു വന്നേക്കുവാണ്. കാലയൊക്കെ ഒക്കെ മണ്ണണിഞ്ഞ് ചെന്നിട്ട് വേണം കുളിപ്പിക്കാനായിട്ട്. നമ്മളിപ്പോഴാണ് ശ്രദ്ധിക്കണത്. ഇത് പോലീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്, നമ്മുടെ എയ്ഡ് പോസ്റ്റ് ആണ്. നമ്മുടെ ഹോട്ടലിന്റെ മുമ്പിൽ പോലീസിന്റെ തൊപ്പിയാണ് ആയിരിക്കണത്. നമ്മളിപ്പോഴാണ് ശ്രദ്ധിക്കണത്. പോണ്ടിച്ചേരി പോലീസിന്റെ റെഡ് കളർ തൊപ്പിയാണ് ആയിരിക്കണത്. നമ്മളപ്പോ തിരിച്ച് ഇനി അവിടെ ചെന്ന് കുളിച്ച് ഫുഡ് കഴിച്ചു വന്നിട്ട് നമ്മൾ വെക്കേറ്റീവ് ആണ്. 11 AM നമ്മളോട് നമുക്ക് വെക്കേറ്റിംഗ് ടൈമാണ്. അപ്പോൾ നാശകോശമായിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ രാവിലെ കടലിലെ കുളിയൊക്കെ കഴിഞ്ഞ് സൺബാത്തിങ് ഒക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡിയായി. ഞങ്ങളെല്ലാവരും ബ്ലാക്കിലാട്ടോ, ഫുൾ ബ്ലാക്കിൽ. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് ഇറങ്ങിയേക്കുവാണ്. ഇപ്പം 9:30 ആയി സമയം. നമുക്ക് 11:00 ആണ് ചെക്ക് ഔട്ട്. അപ്പോൾ ഫുഡ് കഴിച്ചു വന്നിട്ട് അപ്പോൾ രാവിലെ കുളിച്ച്
കടലിൽ പോയ ഡ്രസ്സിലൊക്കെ മണ്ണായിരുന്നു, അതെല്ലാം കഴുകി നമ്മൾ ഉണക്കാനിട്ടേക്കും. അപ്പൊ അത് കഴിച്ചു വരത്തേക്ക് ഉണങ്ങും എന്നുള്ള പ്രതീക്ഷയില്ല. അതിൽ ഇച്ചിരി എങ്ങനെ വെള്ളം വലിഞ്ഞു കഴിഞ്ഞാൽ എടുത്തു വെക്കാമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ കഴിച്ചേച്ച് വന്നിട്ട് ചെക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ആദ്യം നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് പോവാന്നാണ് വിചാരിച്ചത്, പക്ഷേ ഡ്രസ്സ് ഉണങ്ങാനുള്ള ഒരു സമയം സാവകാശം നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ശരിക്കും പോണ്ടിച്ചേരി നൈറ്റ് ലൈഫാണ് അപാര സൂപ്പർ. പകല് നമ്മളെപ്പോലെ നോർമൽ പീപ്പിൾസും ജോലിക്കാരും കച്ചവടക്കാരും ഒക്കെ ഇറങ്ങി അങ്ങനെ അങ്ങനത്തെ ഒരു ലൈഫ്, വണ്ടി തിരക്ക് കാര്യങ്ങൾ, നമുക്ക് അത്രയും വൃത്തിയൊന്നും തോന്നില്ല. പക്ഷെ രാത്രി പോണ്ടിച്ചേരി കൂടെ നടക്കാൻ വേറൊരു വൈബാണ്. ശരിക്കും ഫ്രഞ്ച് കോളനിയിലൊക്കെ നല്ല അടിപൊളിയായിരുന്നു എന്നല്ല ഞങ്ങൾ നടന്നിട്ട്. നമ്മൾ ഒത്തിരി വീഡിയോസ് ഇത്തവണ എടുത്ത് കൂട്ടിയിട്ടില്ല, കാരണം സ്പേസ് ഒക്കെ പാടായതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് രാവിലെ അവിടെ കടലിലൊക്കെ പോയിച്ച് വന്നപ്പോഴത്തേക്ക് ഹിമ ശരിക്കും അടുത്തായിരുന്നു. അപ്പോൾ കണ്ണ ലെയ്സൊക്കെ വാരിത്തി ഇറങ്ങിയപ്പോൾ നമ്മൾ പയ്യെ കഴിക്കാനും ഓർത്തിറങ്ങിയതാണ്. റെസ്റ്റോറൻറ്റ്സ് എല്ലാം തന്നെ ഈ കഫേസൊക്കെ വൈകുന്നേരത്തേക്കാണ് ഓപ്പൺ ആവുള്ളൂ. ഇപ്പം എല്ലാം സാധാരണ ആൾക്കാരുടെ ഇതാണ്. രാത്രി ശരിക്കും പറഞ്ഞാൽ ശരിക്കും യൂത്തന്മാരുടെ ഒരു മേളമാണ് ഇതിൻ്റെ ടൗണിൽ കൂടെ എല്ലാം. നല്ല വേറൊരു ലൈഫാണ്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വ്യത്യാസമാണ്. പോണ്ടിച്ചേരിയുടെ രാത്രി കഫേസൊക്കെ ആണെങ്കിലും രാത്രിയാണ്. അപ്പം ഞങ്ങളുടെ നമ്മൾ താമസിച്ച ഹോട്ടലിൽ ഞങ്ങൾക്ക് 10:30 ആണ് ലാസ്റ്റ് ടൈം, പക്ഷേ 10:30 സ്റ്റാർട്ട് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സ് വരെയുണ്ട് ഇവിടെ. അതുപോലെ ഭംഗിയുണ്ട്. രാത്രിയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങാനായിട്ട്. അപ്പം ചൂടിനും ഒരു വ്യത്യാസമുണ്ട്, ചൂടും കുറവായിരിക്കും. പിന്നെ ഇവിടെ ലിക്കർ ഷോപ്പുകൾ ഒത്തിരി എല്ലാ ലിക്കർ ഷോപ്പിൽ നിന്നൊക്കെ മേടിച്ചടിച്ച് രാവിലെ പട്ടികളും ആൾക്കാരൊക്കെ ഒരുമിച്ച് കടലിൽ കിടക്കണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെ പെട്രോളിൽ നല്ല വ്യത്യാസമുണ്ട്. മധുരൈ വീട് നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച ഇവിടെ നിന്നാണ്. നമ്മളിപ്പോഴും ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ നല്ല ഫുഡായിരുന്നു, ഇന്നിപ്പോൾ ഇവിടുന്ന് കഴിക്കാം. A2B ഇന്നലെ രാത്രി ഞങ്ങളെ ചതിച്ചു. ഉള്ളത് പറയണല്ലോ, രാവിലെ ഇന്നലെ രാവിലെ നല്ലതായിരുന്നു, പക്ഷെ രാത്രി നമ്മൾ A2B നിന്ന് കഴിച്ചിട്ട് ഒന്ന് സൈഡ് ഡിഷസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഒരു ഒരു സുഖമില്ല, അത്ര പറയില്ല. അപ്പോൾ നമ്മളിവിടെ കയറാൻ പോകണം, മധുരൈ വീട്ടിൽ കയറാൻ പോകണം, എന്തെങ്കിലുമൊക്കെ കഴിക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ച് പെട്ടെന്ന് പോയി 11 ചെക്കൗട്ട് ചെയ്തിട്ട് അടുത്ത പരിപാടി. നമുക്ക് പണി കിട്ടി. മധുരൈ വീട് റെസ്റ്റോറൻറ്റ് ഉച്ചയ്ക്ക് 12 മണി മുതലേ തുറക്കുള്ളൂ. അപ്പം നമ്മൾ വീണ്ടും അടുത്ത് തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നു ഇവിടെ ഒരു കൊച്ച് സ്ലിപ്പേഴ്സൊക്കെ ഇട്ട് നടക്കണം. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കിക്കൊണ്ട് പോകാം. ഒത്തിരി ദൂരേക്ക് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ഉള്ളത് ഈ A2B ഇന്നലെ പണി വന്നുകൊണ്ട് ഒരു വിഷമം, അതുകൊണ്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പനി വിയറ്റ്നാം സെറ്റപ്പ് എനിക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു വഴിയോര കടയിൽ നിന്ന് കഴിക്കാനായിട്ട് തീരുമാനിച്ചു. നല്ല അടിപൊളിയായിട്ട് അവർ ഉണ്ടാക്കുന്നുണ്ട് സെറ്റപ്പ്, സൂപ്പറായിട്ട്. ഇഡ്ലി ഇഡ്ലി എടുത്തിട്ട് കഴിക്കുമോ? 3 പൂരി വെച്ചുണ്ടോ?